അമ്മച്ചി, ഇച്ഛാൻ കണി കാണാൻ പോയേക്കുമല്ലേ? ആ വട്ട എന്നും ഉള്ളതല്ലേ. എന്നാ കണി ദേ ഉമ്മർത്ത് വന്നേക്കുന്നു. ഓരോ തിരക്കല്ലയോ അമ്മച്ചി. ഇപ്പൊ തന്നെ എന്റെ ഒരു കൂട്ടുകാരിയുടെ മനസ്സമ്മതത്തിന് അവളുടെ വീട്ടിലൊന്ന് പോയി മുഖം കാണിച്ചേച്ച് വരുന്ന വരവാ. നമ്മുടെ തോട്ടുങ്കല്ലേ മേരി കൊച്ചിന്റെ മോടെ, ഇവിടുന്ന് പോകാനിരിക്കുക. അപ്പൊ ഇത്രയും അടുത്ത് വരെ വന്നിട്ട് ഇവിടെ ഒന്ന് കേറാതെ പോയാ അമ്മച്ചി എന്നെ കൊല്ലില്ലേ? അപ്പച്ചൻ എന്തിയ? അപ്പച്ചൻ കിടന്നുറങ്ങുക. പിന്നെ പാപ്പിച്ചായൻ ആരോ കാണണോന്നും പറഞ്ഞു എന്തുണ്ടാവലെ പോണ പോലെ പോണ കണ്ടു. ഓ ആണോ? അല്ല, ഇങ്ങനെ കൂട്ടുകാരുടെ മനസ്സമ്മതവും കൂടി നടന്നാ മതിയോ? മോക്കും ഒരു മനസ്സമ്മതവും കല്യാണവും ഒക്കെ വേണ്ടായോ? ആ വീട്ടിൽ അമ്മ ചെയ്ത് തന്നെ പറച്ചില്. ഓരോ ദിവസവും ആലോചനയും കാര്യങ്ങളുമായിട്ട് ശങ്കരൻ ചേട്ടൻ വരാറുണ്ട്. ഇവിടെ അതെ, പാപ്പിച്ചായനെ കൊണ്ട് കെട്ടിക്കാനുള്ള ഒരു പരിപാടികളൊക്കെ. പെട്ടെന്ന് വേണം അമ്മച്ചി, പാപ്പിച്ചായനെ ശരിക്കും നിലയ്ക്ക് നിർത്തുന്ന ഒരു പെണ്ണിനെ കൊണ്ട് തന്നെ നമുക്ക് കെട്ടിക്കണം. ഈ നാട്ടിൽ നിന്നൊന്നും പോരാ, പുറത്തുനിന്ന് വല്ല കാശ്മീരിലെങ്ങാനുള്ള പട്ടാളക്കാരന്റെ മോക്ക് പിടിച്ചു കൊടുക്കണം. എന്നാലും ഒരു ചിട്ടയൊക്കെ വരത്തുള്ളൂ. അയ്യോ, ഞാൻ ഇറങ്ങൂ അമ്മച്ചി, എനിക്ക് ഫസ്റ്റ് പീരീഡ് ഉള്ളതാ. മോളെ എന്തെങ്കിലും കുടിച്ചു? വേണ്ട അമ്മച്ചി, പിന്നെ ആവാം. ഈ കൊച്ചിന്റെ മനസ്സിലൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവൻ പിന്നെ എന്നാത്തിനാ എന്നും കണി കാണാനെന്നും പറഞ്ഞ് പട്ടി എന്തൊക്കെ പോന്ന പോലെ പോകുന്നേ. അക്കാലത്ത് ഇന്ത്യയിലെത്തിയ ബാബറും അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോദിയും തമ്മിൽ. വിജീഷേ, സ്റ്റാർട്ട് അപ്പ്. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബറിന്റെ എതിരാളി ആരായിരുന്നു? ഒരേ ക്ലാസ് തന്നെ ഇത് എത്ര വർഷമായി വിജീഷേ, തനിക്ക് നാണാവില്ലേ? എന്താ, തനിക്ക് സുഖമില്ലേ? സുരേഷ് എന്താ കിടക്കുന്നേ? രണ്ടുപേർക്കും ഒരുമിച്ച് സുഖല്ലേ? എന്താ തന്റെ നാക്ക് കൊഴിഞ്ഞിരിക്കുന്നേ? ടീച്ചറെ, അവർ രണ്ടുപേരും ചാരായം കുടിച്ച് പൂസായിരിക്കാ. ചാരായോ? ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല മാഷേ. ഇതിപ്പോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ സിനിമാ തിയേറ്ററിലോ ചായക്കടയിലോ അല്ല, കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രത്തിലാ. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഇത്തിരില്ലാത്ത പിള്ളേരും മദ്യപിച്ച് ബോധമില്ലാണ്ടിരിക്കുക. അവരെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മാനസികാവസ്ഥ മാഷ് ഒന്ന് മനസ്സിലാക്കണം. ഒക്കെ ശരിയാ ടീച്ചറെ, പക്ഷെ ഞാൻ എന്നാ ചെയ്യാനാ? ഈ സ്കൂള് നടത്തുന്നതും തൊട്ടപ്പുറത്തെ പറമ്പിൽ ചാരായം പാറ്റുന്നതും നേരപ്പേൽ മത്തായിച്ചനും പാപ്പിയാണെന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമാ. അപ്പൊ ആ വാറ്റ് കേന്ദ്രം മാറ്റാൻ നമ്മൾ ആരോട് പറയാനാ? ശരിയാ, അങ്ങനെ വല്ലതും പറഞ്ഞാൽ ചിലപ്പോ അവർ സ്കൂള് തന്നെ മാറ്റും. അവർക്ക് ഈ സ്കൂള് നടത്തുന്നതിനേക്കാൾ ലാഭം. പാപ്പിച്ചായന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ടീച്ചറും ഉണ്ടായിരുന്നേ. എന്നായാലും ഞാൻ മത്തായച്ചനായിട്ടൊന്ന് സംസാരിക്കാം. എവിടെ, ഒന്നും സംസാരിക്കത്തില്ലെന്നേ. ഈ രാജപ്പമാഷ് അവരുടെ ഏറാമൂളിയാ. ഓ, എന്നാത്തിനായിട്ട് മാഷിനെ പറയുന്നത്? ഒരു ക്ലാസ്സിൽ മൂന്ന് കൊല്ലായി തോറ്റു കിടക്കുന്നവനൊക്കെ എന്നതേലും തോന്നിയാസം കാണിച്ചെന്ന് വെച്ച് അവനെയൊക്കെ ടി സി കൊടുത്ത് പറഞ്ഞു വിടണം. മറ്റന്നാ വെച്ചിരിക്കുന്ന പി ടി എ മീറ്റിംഗിൽ ഞാൻ ഇത് ഇഷ്യൂ. ഇതിപ്പോ ഈ സ്കൂളിന്റെ മാത്രം പ്രശ്നമല്ല ടീച്ചറെ, നാടിന്റെ മൊത്തം പ്രശ്നമാ. നിരപ്പേക്കാർ എന്നാ ചെയ്താലും ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നുള്ള തോന്നലുകൊണ്ടാ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, ഈ നാട്ടിൽ അവരുടെ സമ്പ്രദായങ്ങൾക്ക് ഒരു മാറ്റം വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അതിന് നമ്മളിവിടെ കുറച്ചുപേര് സമരം ചെയ്തുകൊണ്ടോ പി ടി എ മീറ്റിംഗ് കൂടിയതുകൊണ്ടോ ഒരു കാര്യമില്ല. പ്രതികരിക്കാൻ അധികാരം വേണം. അതുകൊണ്ടാ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ടീച്ചർ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ ജോലി പിള്ളേരെ പഠിപ്പിക്കില്ലല്ലേ മാഷേ? പിള്ളേരെ പഠിപ്പിച്ച് നന്നാക്കുന്ന ടീച്ചർക്ക് ഈ നാട് നന്നാക്കിയില്ല എന്നാ കുഴപ്പം? എന്നാ പിന്നെ ദാസൻ മാഷിക്ക് നിന്നൂടെ? അയ്യോ, ഒന്നാമത് ഞാൻ ഈ നാട്ടുകാരനല്ല, പിന്നെ ടീച്ചർക്ക് ഈ നാട്ടിൽ കിട്ടുന്ന ജനപിന്തുണ വേറെ ആർക്കും കിട്ടത്തില്ല. ഇവരതും ഇതൊക്കെ പറയും. ഇലക്ഷന് നിന്നാ എതിർ സ്ഥാനാർത്ഥി പാപ്പിച്ചായനാ, ഉള്ള ജോലിയും കൂടി പോകും. ഇലക്ഷന് നിക്കണമെങ്കിൽ ജോലി രാജിവെക്കണം. ഇതിപ്പോ എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് ലോങ് ലീവ് എടുത്താ മതി. അതുകൊണ്ട് ആ പേടിപ്പിക്കൽ വേണ്ട ടീച്ചറെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല, സ്കൂളിന്റെ പ്രശ്നത്തിൽ തുടങ്ങി ഇലക്ഷന് വേണ്ടി എന്നെ ലീവ് എടുപ്പിക്കുന്ന സ്ഥലം വരെ എത്തിയോ കാര്യങ്ങള്? തമാശയാക്കല്ലേ ടീച്ചറെ, ഞങ്ങള് കാര്യമായിട്ടാ. ടീച്ചർ ആലോചിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടൊരു മറുപടി തരാം. ഒന്ന് ചുമ്മാ ഇരി മാഷേ.